ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഫയർലാൻഡ് സേഫ്റ്റിയുടെ ട്രെയിനറാണ്. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ഓൾമോസ്റ്റ് ആഴ്ചയിൽ 4 ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കുറച്ച് ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി തന്നു. പിന്നെ ബേസിക് ഫയർ സേഫ്റ്റിയെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി തുടങ്ങി ഒരുപാട് വീഡിയോ ഞാൻ തന്നിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്ന വാട്ട് ഈസ് ഇൻഡറിംഗ് പ്ലാന്റ്, അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ആദ്യമേ തന്നെ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുള്ള ഓരോരോ എക്യുപ്മെൻറ്റ്സ്, അത് കഴിഞ്ഞ് ഓരോരോ വലിയ സ്റ്റീൽ പ്ലാന്റ് പോലെയുള്ള സ്ഥലത്ത് ഓരോ ഇൻഡിവിജ്വൽ പ്ലാന്റ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ടാറ്റ സ്റ്റീല് ജംഷഡ്പൂർ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ചില പ്ലാന്റുകളെ പറ്റിയും അതിനെപ്പറ്റി ഒരു ജനറൽ അവയർനെസ് തരിക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് നടത്തിക്കൊണ്ട് പോണത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ പ്രയോജനമാകട്ടെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഇവിടെ സ്റ്റീൽ പ്ലാന്റുകൾ ഉള്ള മെയിൻ പ്ലാന്റ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ആണ്. അതിലൊന്ന് ഞാൻ മെയിനായിട്ട് അയൺ പിഗ് ആൻഡ് ഉണ്ടാക്കണ ഫർണസ്സാണ് ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അതിനോട് അനുബന്ധമായിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് കോക്കോവൻസും സിൻഡർ പ്ലാന്റും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സിൻഡർ പ്ലാന്റ് എന്തുകൊണ്ടാണ്, സിൻഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അത് ബ്ലാസ്റ്റ് ഫർണസിൽ ചാർജ് ചെയ്ത് നമുക്ക് പിഗ് അയൺ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഈ പിഗ് അയൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇമ്പ്യൂരിറ്റീസ് ഉള്ള അയണാണ്. ഇതിനെ നമുക്ക് സ്റ്റീലാക്കി മാറ്റണം. അപ്പോൾ സ്റ്റീലാക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ നേരത്തേക്കുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഉള്ളതായിരുന്നു. ബെസ്മർ കൺവെർട്ടർ എന്നൊക്കെ പറഞ്ഞും അതുപോലെ ഓപ്പൺ ഹെർത്ത് ഫർണസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ വളരെ മോഡേൺ ടെക്നോളജി ആയിട്ട് VOF ബേസിക് ഓക്സിജൻ ഫർണസ്, വേറൊരു പേരും കൂടി ഉണ്ട് LD പ്രോസസ്സ് എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ ഫ്രണ്ട്ലിയാണ്. ഇതുകൊണ്ട് എന്താണോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മളൊരു ഒരു 130 ടൺ അല്ലെങ്കിൽ ഒരു ഹീറ്റ് എന്ന് പറയും, അതിൽ ഒരു ഒരു ലാഡിലുള്ള കംപ്ലീറ്റ് ഹീറ്റ് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഒരു മോർ ദാൻ 8 അവേഴ്സൊക്കെയാണ് വേണ്ടി വരുന്നത്. ഇപ്പോൾ അതേ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LD പ്രോസസ്സ് ഓക്സിജൻ ബ്ലോ ചെയ്യുകയാണ് ഇതിൽ ചെയ്യണം. ഇതിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 45 to 50 മിനിറ്റ്സിനുള്ളിൽ നമുക്കൊരു സ്റ്റീൽ പ്യുവറാക്കി മാറ്റാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് ഈ VOF ടെക്നോളജിയിൽ. അതുപോലെ എൻവയോൺമെൻറ്റ് വളരെ ഫ്രണ്ട്ലി, കൂടുതൽ പൊല്യൂഷൻസ് ഒന്നുമില്ല. പൊല്യൂഷൻസ് ഇല്ല എന്നല്ല, പൊല്യൂഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ ഓപ്പൺ ഹെർത്ത് ഫർണസസും മറ്റ് ഇത് ബെസ്മർ കൺവെർട്ടർ ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ഫർണസസ്സാണ്. ഇപ്പോൾ എല്ലാ സ്റ്റീൽ പ്ലാന്റിൽ തന്നെ ഈ VOF ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ VOF ടെക്നോളജിയെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ വിവരം തരാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ VOF ഫർണസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ്, നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ഒരു കുക്കിംഗ് വലിയ ഒരു കുക്കിംഗ് ഉപയോഗിക്കുന്ന പോട്ട് പോലത്തെ കലം എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലത്തെ ഒരു സംഗതിയാണ്. പക്ഷെ അത് 130 ടൺ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു സാധനം, അതിന് മാത്രം വലിയൊരു സംഗതിയാണ്. അപ്പോൾ അതിന് രണ്ട് സ്ഥലത്തും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിച്ചിരിക്കുകയാണ് ബിയറിങ്ങിൽ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ 360 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ ടാപ്പുകളുണ്ട്. ഇതുണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ വലിയ തിക്ക് സ്റ്റീൽ കൊണ്ടാണ്. അകത്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ പ്രത്യേകമായിട്ടുള്ള ബ്രിക്ക് കൊണ്ടാണ്, ടാർഡോളോ ബ്രിക്ക് എന്നാണ് പറയുന്നത്. ആ ബ്രിക്ക് കൊണ്ട് ഇത് ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്ര തിക്കായിട്ടുള്ള രീതിയിലാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ ഫർണസിലേക്ക് നമ്മൾ സ്ക്രാപ്പ്, ഒരുപാട് സ്ക്രാപ്പൊക്കെ നമുക്കിത് കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിച്ച് ഹോട്ട് മെറ്റൽ മറ്റേ ബ്ലാസ്റ്റ് ഫർണസിന് കിട്ടുന്ന പിഗ്ഗയും കൊണ്ടുവന്ന് ഇതിലേക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ലൈം പൗഡർ, നമ്മൾ ഫ്ലക്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ ആഡ് ചെയ്യണം. ബ്ലാസ്റ്റ് ഫർണസിൽ റോ ലൈമാണ് കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. ഇതിലാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേൺ ലൈം പൗഡർ നമ്മൾ ആക്സിനേഷൻ ചെയ്യും. ആ ലൈം പൗഡറും കൂടി ഇതിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഏറ്റവും ഇത് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ ലാൻസ്. ഓക്സിജൻ ലാൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പൈപ്പ് പോലത്തെ സംഗതിയാണ്. ഇതിൽ പ്യുവർലി നമ്മൾ 99% ഓക്സിജൻ, നമ്മൾ അത്രയും പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ, ലിക്വിഡ് ഓക്സിജൻ, അത് ഇതിൽ കൂടി ഇതിൽ വന്നു വെച്ചാൽ ബ്ലോ ചെയ്യും. ബ്ലോ ചെയ്യാൻ നേരത്തെ ഇതിന് പകരം എയറാണ് ബ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ബ്ലോ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് ഞാൻ പറഞ്ഞു കൂടുതൽ
സൾഫർ ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ അങ്ങോട്ട് ബ്ലോ ചെയ്ത് ഓക്സിഡൈസ് ആയി പോകും. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് വെച്ച് അതിൻ്റെ ബ്ലോയിങ് ടൈം കൺട്രോൾ ചെയ്ത് വെച്ച് നമുക്കിത് നല്ല സ്റ്റീലാക്കി എടുക്കാൻ പറ്റും. ഇതിന് ബ്ലോയിങ് ചെയ്ത ശേഷം എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നത് ഫർദറായിട്ട് ലാഡിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞ് വെച്ചാൽ ബാക്കിയുള്ള സ്ലാഗ് നേരെ ലാഡിലേക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടാപ്പോഡുണ്ട്. ഒരു അബൌട്ട് നിയർലി ഒരു 60-75 ഡിഗ്രി അല്ലെങ്കിൽ 80 ഡിഗ്രി ഇതിലേക്ക് നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാഗും കൂടി നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ പോട്ട് മെറ്റൽ ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ സ്ലാഗും കൂടി മാറ്റി പിന്നെ അടുത്ത ഹീറ്റിന് റെഡിയാവും. അപ്പോൾ ഇത് നല്ല ഒരു പ്രോസസ്സിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സാണ്. മിക്കവാറും എല്ലാ പ്ലാന്റുകളിലും ഇപ്പോൾ ഈ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ഇൻറ്റിഗ്രേറ്റഡ് പ്ലാന്റ് സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ഈ BOF ടെക്നോളജിയാണ് തീർക്കുന്നത്, ബേസിക് ഓക്സിജൻ ഫർണസ് ടെക്നോളജി. അതിന് വേറൊരു പ്രോസസ്സാണ് LD. LD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഒരു ഗ്രാമം, ആസ്ട്രേലിയ 2 ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരിന് കൊടുത്തരം പേരാണ് ഈ ലാൻസിങ് ഡൊമോഷൻ എന്ന് പറഞ്ഞ 2 ഗ്രാമത്തിൻ്റെ പേരാണ് LD പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോസസ്സ് വഴി നമുക്ക് ഇവിടെയാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഇപ്പോൾ വേൾഡിൽ മുഴുവൻ ഈ BOF ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് വളരെ അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന 8 മണിക്കൂറിൻ്റെ സമയം നമ്മൾ 45 മിനിറ്റാക്കി മാറ്റി. ഇനി 1 മണിക്കൂറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മാത്രം നമുക്കൊരു ടൈം ലാഭിക്കാൻ പറ്റി. പിന്നെ മറ്റോടത്ത് ഫ്യൂവൽ എന്തെങ്കിലും നമുക്ക് ബേൺ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ വരും. ഇപ്പോൾ ഓക്സിജനാണ്, ഓക്സിജൻ നമുക്ക് അന്തരീക്ഷത്തിന് കിട്ടാനാണ് വലിയ ചിലവില്ല. പെട്ടെന്ന് ഓക്സിഡൈസേഷൻ നടക്കണം, കൂടുതൽ ക്വാളിറ്റിയുള്ള സ്റ്റീലായി മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് കൊണ്ടൊക്കെയാണ് ഇത് ഈ ഒരു പ്രോസസ്സ് എല്ലായിടത്തും വേൾഡിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കാർബൺ റിച്ച്ഡ് പിഗ്മെന്റിൽ കാർബണെ മാറ്റി നമുക്ക് ശുദ്ധീകരിച്ച് നല്ല സ്റ്റീലാക്കി വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് BOF ടെക്നോളജി, ബേസിക് ഓക്സിജൻ ഫർണസ് ടെക്നോളജി. ബെസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ടാറ്റാ സ്റ്റീലാണ് അത് തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്ലാന്റ് കണ്ടമാൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഇതുപോലെയുള്ള BOF ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ പ്രോണസ് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോട്ട് മെറ്റലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഹോട്ട് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ടെമ്പറേച്ചർ ഉള്ള സാധനമാണ്. അപ്പോൾ ഹീറ്റ് അസോർട്സ് ഭയങ്കരമാണ്. അതുപോലെ ഫയർ എക്സ്പ്ലോഷൻ അവിടെ 1-2 പ്രാവശ്യം ഞാൻ എൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ സ്റ്റീൽ പ്ലാന്റ് വരുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസാണ്. വളരെ സേഫ് ആയിട്ട് വളരെ നല്ല രീതിയിൽ വേണം. പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കണ്ടമാനമുണ്ട്, ഇലക്ട്രിക്കൽ അസാർട്സ് ഉണ്ട്, ഒരു സ്ട്രിക്ട്രിക് ഫോൾസ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ളതാണ്. വളരെ രീതിയിൽ സേഫ്റ്റി പരമായിട്ട് നോക്കിയിട്ട് വളരെ എക്സലൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് നല്ല ട്രെയിനിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ നടന്ന കമ്പനിയിൽ നടന്നൊരു അനുഭവമാണ്. ഈ സ്ലാഗ് ഡംപ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്ലാഗ് പോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഈ ഇതിലേക്ക് ഉണ്ടെന്ന് വെച്ച് സ്ലാഗ് ഡംപ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു എക്സ്പ്ലോഷൻ നടന്നു. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സ്ലാഗ് ഡംപ് ചെയ്യുമ്പോഴും അതിലൊട്ടും വെള്ളം കാണാൻ പാടില്ല, അന്ന് മഴക്കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പഴയൊരു എക്സ്പ്ലോഷൻ നടന്നു. അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അവിടെ ഒരു നിയമം ഉണ്ടാക്കി, എപ്പോഴും സ്ലാഗ് പോട്ട് തലയ്ക്ക് ഈക്കാക്കി ക്രെയിനിൽ കൊടുത്തിയ ശേഷം മാത്രമേ സ്ലാഗ് ഡംപ് ചെയ്യാൻ പോകൂ. അങ്ങനെ ഹസാർഡ്സായിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ ശ്രദ്ധിച്ച് വേണം വർക്ക് ചെയ്യാൻ. അതിന് പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അതിൽ ഉപയോഗിക്കാറുള്ളൂ. സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു ഏരിയയാണ്. ഞങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തേച്ച് മാത്രമാണ് ഓപ്പറേഷൻസൊക്കെ നടത്താറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് BOF, ബേസിക് ഓക്സിജൻ ഫർണസ്. അതായത് പിഗ്മെന്റിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. വളരെ സ്പീഡി വേയിൽ നമുക്ക് പിഗ്മെന്റിനെ അതായത് നല്ല സ്റ്റീലാക്കി മാറ്റാൻ പറ്റിയ പ്രോസസ്സുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇത് പ്ലാന്റിൽ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോമ്പോണൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ ID ഫാൻ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഫർണസ് എന്തോന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ, അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയും ഒരു ചെറിയൊരു ഐഡിയ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു ഫർണസ്സുമായിട്ട് അല്ലെങ്കിൽ വേറൊരു വിഷയമായിട്ട് ഞാൻ ഇതിനോട് സ്റ്റീൽ മേക്കിങ്ങിൻ്റെ വേറൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി പറ്റിയൊക്കെ കുറേ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാനൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. ഹാപ്പി ഡേ എന്ന് പറഞ്ഞാൽ ഗുഡ് ഡേ, ഹാപ്പി ഹെൽത്തി ആൻഡ് സേഫ് ഡേ ഉണ്ടാവട്ടെ.
and ask us again. Okay, bye to everybody. Thank you.